വിവിധമായ ക്ഷേത്രങ്ങൾക്ക് തൃശൂർ ജില്ല പ്രസിദ്ധമാണെങ്കിലും അതിവേഗത്തിലുള്ള കാര്യസാധ്യത്തിലൂടെയാണ് കരിനെല്ലിക്കാവ് പ്രസിദ്ധമാകുന്നത്. കരിനെല്ലിക്കാവ് മലബാർ ക്ഷേത്രത്തിൻ്റെ മഹോത്സവം അതിഗംഭീരമായ രീതിയിൽ കരിനെല്ലിക്കാവ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ കരിനെല്ലിക്കാവ് ക്ഷേത്രം തന്ത്രി ശ്രീമാൻ കുഞ്ഞുനാരായണ മൂസത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, അതിനുശേഷം കലശമാടൽ പൂജകൾ, അതിനുശേഷം കുക്കുടം വെച്ചുള്ള നിവേദ്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനും വരുന്ന ഭക്തരുടെ ഉദ്ദിഷ്ടമായ കാര്യങ്ങളൊക്കെ മംഗളമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധമായ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ലോകത്തിലാദ്യമായി പ്രതിഷ്ഠയുള്ള മൂർത്തി അഘോരപാതാള ശത്രുവിൻ്റെ ആ പ്രത്യേകാൽ പൂജകളും മലബാർ ഗണപതിയുടെ പ്രതിഷ്ഠയും ഇന്ന് ഈ ക്ഷേത്ര ചടങ്ങിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്ന ഭക്തജനങ്ങളുടെ പൂർണ്ണമായ ശ്രേയസ് മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സങ്കല്പം തന്നെ. വരുന്ന ഭക്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം, അതിനുവേണ്ടി തന്നൊരായുസ് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കരിനെല്ലിക്കാവ് അനുദിനം അതിൻ്റെ ആ വളർച്ച കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്രയോ ഭക്തജനങ്ങൾ മറ്റുള്ള അനുഭവ സമ്പത്ത് അറിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങളും മലബാരത്തമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ഈ മലബാരമൂർത്തികളുടെ ചൈതന്യത്തെപ്പറ്റി അറിയുന്നതിനും എല്ലാ ഭക്തജനങ്ങളെയും കരിനെല്ലിക്കാവ് ക്ഷേത്രത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ ആത്മമിത്രവുമായ കൊല്ലപ്രദേശം ഹിന്ദുജത്തിൻ്റെ ആ വഴികളിലൂടെയാണ് അദ്ദേഹത്തിന് ഇവിടെത്താൻ സാധിച്ചത്. മലബാരത്തമ്മ എന്ന പേരിൽ അതിമനോഹരമായ ഗാനങ്ങൾ എഴുതി സംഗീതം നൽകി മലബാര മൂർത്തികൾ ഉപയോഗിക്കുന്ന ഈ കരിനെല്ലിക്കാവിന് വേണ്ടി സമർപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എൻ്റെ ഒരുപാട് ഭക്തജനങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് പേര് ഈ കൊല്ലന്തുറയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ സമയത്തിന്റെ ഒരു പരിമിതി, ഉച്ചയും വൈകിട്ടായിട്ടൊക്കെ ആൾക്കാർ ഇവിടെ എത്തിയുള്ളൂ. അങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ കുറെ കാലമായിട്ടുള്ള ഒരു ചട്ടക്കൂട്. പിന്നെ ഈ നാട്ടിൽ നിന്ന് വളരെ കുറച്ച് പേരുടെ ആത്മാർത്ഥമിത്രങ്ങളായ കുറച്ച് പേര് മാത്രമേ ഈ നാട്ടിൽ നിന്ന് സഹകരണമുള്ളൂ. നാട്ടുകാരുടെ സഹകരണമൊന്നുമില്ല. പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയുടെ പ്രധാന കാരണം. കാരണം ശത്രുഭാവത്തോടുകൂടി കാണുന്ന ജനങ്ങളാണ് കൂടുതൽ. ആത്മമിത്രങ്ങളായിട്ട് കൂടിയിരിക്കുന്ന എണ്ണിയാൽ എനിക്ക് വെല്ലെണ്ണാവുന്ന മുഖങ്ങൾ എപ്പോഴും ഇവിടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും ഇവിടെയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുഖം എനിക്കറിയാം. അപ്പോൾ ഈ ചടങ്ങ് ഇത് മംഗളകരമാക്കി ഇനി ഒരുപാട് ദൂരേക്ക് ക്ഷേത്രത്തിൻ്റെ വളർച്ച മുന്നോട്ട് പോകട്ടെ. അതിന് വന്ന എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവട്ടെ. അമ്മയുടെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ.
കരിനീലിക്കാവിലമ്മേ കൈതൊഴാം, ശ്രീവാർത്താളെ ഭഗവതിയെ കൈതൊഴാം. കരിനീലിക്കാവിലമ്മേ കൈതൊഴാം, ശ്രീവാർത്താളെ ഭഗവതിയെ കൈതൊഴാം. ഉഗ്രകൃത്യ ഭഗവതിയെ കൈതൊഴാം, ഈ കാവിൽ വാഴും മൂർത്തികളെ കൈതൊഴാം. ഉഗ്രകൃത്യ യാതൊരു ദേവിയാണോ യാതൊരു ശക്തിയാണോ സകല ജനാജനങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും അമ്മയായി മാതാവായി രക്ഷയായി വർദ്ധിക്കുന്നത് ആ അമ്മയെ കരുതിയിട്ടാൽ അമ്മയെ വർദ്ധിക്കുന്നു സൃഷ്ടിക്കുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേ കുറിച്ച് ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. എനിക്കും ഈ
ഇതിൻ്റെ സാക്ഷ്യം പഠിക്കുവാൻ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു തമാശ രൂപയുടെ ഒരു കാര്യം പറഞ്ഞാൽ കുറേ ദൈവങ്ങളുടെ ഒരു സംസ്കാര സമ്മേളനമാണ്. ഒരുപാട് ദൈവങ്ങൾ, ഇത്രയും ദൈവങ്ങളെ ഞാൻ പോയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതി ഒരു അത്യപൂർവമാണ്. എത്ര വിളിച്ചാലും എത്ര തൊട്ടാലും എത്ര ബാധിച്ചാലും തീർത്തില്ല. അതിൻ്റെ പുറകെ എല്ലാ ശക്തികളും കല്ലടിക്കോട് ശ്രീ കരിനീലിക്കാവിൽ ക്ഷേത്രസന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എന്നെ യഥാർത്ഥ അത്ഭുതപ്പെടുത്തി കാര്യം, ഒരുപാടൊരുപാട് ദേവന്മാരുടെ മൂർത്തികളുടെ, ഉഗ്രമൂർത്തികളുടെ ഒരു സമ്മേളന സ്ഥലമാണിവിടെ. 4448 മന്ത്രമൂർത്തികൾ, ഉഗ്രമന്ത്രമൂർത്തികൾ, പേടി പിശാചുക്കൾ, 60,000 പേരും പേടി പിശാചുക്കളെല്ലാം ആവഹിച്ച് ഇവിടെ ഒരു കുടക്കീഴിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ ലൗകിക ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവസ്ഥർ ഇവിടെ വന്ന് പോകാറുണ്ട്. ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് കുറേ പേരുമായിട്ട് കാണുവാനും പരിചയപ്പെടുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും കഴിഞ്ഞു. അവരുടെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ തീർച്ചയായും ഈ അമ്പലത്തിലെ നിവേദ്യങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ദുരിതങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനെല്ലാത്തിനും പരിഹാരം കൊണ്ടിവിടെ അത്ര കണ്ട് ഉഗ്രമൂർത്തികളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നമ്മൾ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ അനുഭവം തന്നെയാണ് ഇവിടെ. വളരെ പുരാതനമായ ഒരമ്പലമൊന്നും അല്ലത്, എങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ മഠാധിപൈ ശ്രീ ജ്യോതിഷ് രത്നാകര എന്നാണ്. അദ്ദേഹം വളരെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായി, സാധാരണ ചെറുപ്പക്കാരനായി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നടന്നുകൊണ്ടിരുന്ന കാലത്ത് വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു അവധൂതനെ പോലുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും അദ്ദേഹം ആരാണെന്നറിയാതെ അദ്ദേഹവുമായി പരിചയപ്പെട്ടപ്പോൾ തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നിലൊരു ചൈതന്യം അടങ്ങിയിരിപ്പുണ്ട്, നീ കരിനീലക്കാവെന്ന സ്ഥലത്ത് പോയി ചാത്തനെ സേവിച്ച് ഒരു ദേവിയെ പ്രതിഷ്ഠിച്ച് ഇവിടെ ക്ഷേത്രങ്ങൾ പണിത് പൂജിച്ച് ആരാധിച്ച് നാട്ടുകാർക്കും സേവനങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരം നിനക്കുണ്ട്, അത് നീ ചെയ്യുക എന്ന് അനുഗ്രഹിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ഉണ്ടായ ഒരു സ്ഥാപനമാണ് ഈ കരിനീലിക്കാവൽ ക്ഷേത്ര സമുച്ചയങ്ങൾ. ഇവിടെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എത്ര തൊഴുതാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് കൊതി തീരാത്ത രീതിയിലുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭക്തജനങ്ങൾ, എന്നെ കേൾക്കുന്ന ഈ ഭക്തജനങ്ങൾ തീർച്ചയായും ഒരു വട്ടമെങ്കിലും വന്ന് കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമർപ്പണത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി കരിനീലക്കാവിലെ അമ്മയെ അഭയം പ്രാപിക്കുന്നവർക്ക് എല്ലാ ജീവിത ഐശ്വര്യങ്ങളും സുഖങ്ങളും കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. കവിത എഴുതി അത് നന്നായി സംഗീതം ചെയ്ത് പാട്ടുകളായിട്ട് നമുക്ക് കേൾക്കണം എന്ന് ഞാനിവിടെ സ്വാമിജിയായിട്ട് ആലോചിച്ചു. സ്വാമിജി അന്ന് അതിൻ്റെ അനുവാദവും തന്നു, എല്ലാം നമ്മുടെ ഒതുങ്ങിയ രീതിയിൽ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ് ഈ പാട്ട് ഇവർക്ക്. ഇത് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, ഇതിനൊരു ഗുണം എന്നതല്ല, ഇതിനൊരു മഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ ചെയ്തു, എങ്ങനെ എഴുതി എന്ന്, എങ്ങനെ സംഗീതം വന്നു എന്നൊന്നും എനിക്ക് തന്നെ അറിയാൻ വയ്യാത്തൊന്നുമായി. കാരണം പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ മനോഹരമായിട്ട്, ഞാൻ പോലും അറിയാതെ മനോഹരമായ വരികളും ഈ ക്ഷേത്രത്തിൻ്റെ കഥകളും കാര്യങ്ങളെല്ലാം സംഗീതമെല്ലാം വന്നു. നല്ല കേൾവിക്ക്
മനോഹരമായി ശ്രവണ മനോഹരമായിട്ട് ആ പാട്ടുകൾ വന്നു സ്വാമി ചെയ്താലും കേട്ടു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ അമ്മയ്ക്ക് അമ്മയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നതാണ്. കരിനീലിക്കാവ് മലബാരമൂർത്തി ക്ഷേത്രത്തിൽ ഇവിടെ വരുവാനും ഇവിടുത്തെ എല്ലാ നടകളിലും കരിനീലിയമ്മയെയും ഉഗ്രമൂർത്തി ഉഗ്രകൃത്യ ഭഗവതിയെയും വാർത്താളി ഭഗവതിയെയും എല്ലാ പരിവാര ദൈവങ്ങളെയും തൊഴുവാൻ തൊഴു നമസ്കരിക്കുവാൻ എനിക്ക് മഹാഭാഗ്യം ഉണ്ടായതിൽ ഞാൻ അങ്ങേയറ്റം കൃതാർത്ഥനാണ്. ഇവിടെ അമ്മയുടെ ഈ കരിനീലിക്കാവിനെക്കുറിച്ച് ദേവിയുടെയും ദേവന്മാരുടെയെല്ലാം കഥകളറിഞ്ഞ് അത് എഴുതുവാനും പാട്ടുകളായി സംഗീതം ചെയ്ത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടി ഒരു സി ഡി രചിച്ച് സംഗീതം ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്ന ഇവിടെ ജ്യോതിഷ രത്നാകര വസൂരിസ്വാമികൾക്കും ഇതിൻ്റെ മറ്റെല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊള്ളുന്നു. കല്ലടിക്കോട് കരിനീലി ഭഗവതി, ഉഗ്രകൃത്യ ഭഗവതി, വാർത്താളി ഭഗവതി, കൊലവൻ നായാടി, കുലമൂക്കൻ ചാത്തൻ, ഉപാസനാ ഗുളിയൻ, അഗ്നിപന്തലമൂർത്തി, കല്ലടിക്കോട് വേലായുധൻ സ്വാമി, വസൂരിസ്വാമി, ഗുരുനാഥൻ, ഘണ്ടാകർണൻ, ആയുധവിടുകൻ, കരിനാഗയക്ഷി, പന്നിവേൽ, ഇവിടെയെല്ലാം പ്രതിഷ്ഠാകർമ്മങ്ങളും പുനഃപ്രതിഷ്ഠാകർമ്മങ്ങളും അതോടുകൂടി എല്ലാറ്റിനും ഓരോ കലശം ആടുകയും മറ്റു പൂജകൾ നിവേദ്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇനി ഉച്ചയ്ക്ക് ശേഷം ഉഗ്രകൃത്യ ഭഗവതിക്ക് ശാക്തേയ പൂജയും കരിനീലി ഭഗവതിക്ക് പൂജയും നടത്തുന്നതാണ്. ഇതെല്ലാം ഇന്നത്തെ പരിപാടി. എല്ലാ സ്ഥലത്തും ഗുരുതിയർപ്പണവും നടത്തുന്നുണ്ട്. കേരളത്തിലെവിടെയും ഇല്ലാത്ത ശക്തി ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാക്ഷേത്രമാണ് കരിനീലിക്കാവ് മലബാർ ക്ഷേത്രം. വശ്യത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവതയായ കല്ലടിക്കോട് കരിനീലി ഭഗവതി കൊലവന്നായാളിയോടുകൂടി പരിവാര സമേതം വാഴുന്ന മലബാര മഹാക്ഷേത്രം ക്ഷേത്രമായ ഈ കരിനീലിക്കാവ് ഇവിടുത്തെ മഹോത്സവം അതിവിപുലമായി പൂജാവിധികളോടുകൂടി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഗത്ഭരായ ക്ഷേത്രം തന്ത്രി കുഞ്ഞിനാരായണൻ മൂസത്തിൻ്റെ കാർമ്മികത്വത്തിൽ പൂർണ്ണമായ കവളാചാര കർമ്മത്തോടുകൂടി നടത്തുകയാണ്. എല്ലാ മൂർത്തികൾക്കും പൂർണ്ണ നിവേദ്യങ്ങൾ അർപ്പിച്ച് നിഗൂഢമായ പൂജാവിധികളോടെ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുകയും വരുന്ന ഭക്തരുടെ മുഴുവൻ കാര്യങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങളും മംഗളമാക്കുന്നതിനും വേണ്ടിയുള്ള പൂർണ്ണമായ മലബാര കവള പൂജകർമ്മങ്ങളിലൂടെ നടത്തപ്പെടുന്ന ഈ ഉത്സവം ഈ ക്ഷേത്രത്തിന് മാത്രമല്ല ഈ നാടിൻ്റെയും വരുന്ന ഭക്തരുടെയും സർവശ്രേയസ്സിനും കാരണമാണ്. മലബാരത്തമ്മയുടെയും മലബാരമൂർത്തികളുടെയും അനുഗ്രഹങ്ങൾ നേടുന്നതിനും സർവകാര്യങ്ങൾ മംഗളമാക്കുന്നതിനും എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പേര് അയ്യപ്പദാസ്. ഞാൻ ഈ കരിനീലിക്കാവിലെ ഭക്തനാണ്. 10 കൊല്ലമായി ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
പിന്നെ വെച്ചാൽ എന്നെ അതുപോലെ ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന മൂർത്തികൾ, കാരണം എൻ്റെ അമ്മമാർ വാർത്തളിയമ്മ, കരിനീലിയമ്മ, ഉത്തരകൃത്യമ്മ, വസൂരിസ്വാമി, കല്ലടക്കോട് വേലായൻ സ്വാമി, മലബാർ തമ്പുരാൻ, വനദുർഗ, വരാഹി, ഇവരൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നടത്തിത്തരും. കാരണം എൻ്റെ എനിക്കതുപോലെ നടത്തിത്തന്ന എൻ്റെ മൂർത്തികളാണ് ഇവിടെ. അപ്പം എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരാണ്. എനിക്ക് അതേപോലെ എനിക്ക് കൂലിപ്പണിയാണ്. പണിയില്ലെങ്കിലും എന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വേദം വെച്ച് കഴിഞ്ഞാൽ എനിക്കതുപോലെ എല്ലാം നടത്തിത്തരണ എൻ്റെ മൂർത്തികൾ എൻ്റെ അമ്മമാരാണ് ഈ കരിനീലിക്കാവിലുള്ളത്. അപ്പം ഞാൻ കൂലിപ്പണിക്കാരനാണെങ്കിൽ അതേപോലെ എന്താ പറയുക, എമ്പച്ചനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതേപോലെ അമ്മമാർ ഉള്ള ഭക്തന്മാർക്ക് പ്രസാദിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പാർവതി, ശ്രീ ചക്രവാസിനി, ശ്രീ പരമേശ്വരി, ഭുവനത്രയ പാലിനി, ത്രിപുര സുന്ദരി, ശങ്കര പ്രാണേശ്വരി, ഹിമനന്ദിനി, ശങ്കര പ്രാണേശ്വരി.